തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു വരുവായിരുന്ന മലയാളിയായ നടി ഇഷാരയെ സംവിധായകൻ ശാരീരികമായി ഉപദ്രവിച്ചതായി ആരോപണം. എങ്കട ഇരുന്തിങ്ക ഇവളോ നാള എന്ന ചിത്രത്തിനായി 4 ലക്ഷം രൂപയ്ക്കായിരുന്നു നടി തിഷാര കരാർ ചെയ്യപ്പെട്ടത്. ചിത്രത്തിന്റെ 2 ദിവസത്തെ ഷൂട്ടിംഗ് പിന്നിടുമ്പോഴായിരുന്നു നടി അപ്രത്യക്ഷമാകുന്നത്. ഷൂട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം നടിയെ കാണാതായത് അണിയറ പ്രവർത്തകരെ പ്രതിസന്ധിയിലാഴ്ത്തി. ഒടുവിൽ തിഷാര കേരളത്തിൽ ഉണ്ടെന്ന് കണ്ടെത്താൻ നിർമ്മാതാവിന് സാധിച്ചു. നടി പിന്മാറിയത് കാരണം ദശലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് നിർമ്മാതാവ് ജോസഫ് ലോറൻസ് പറയുന്നു. എന്നാൽ നടി ഇഷാരയ്ക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. സിനിമയുടെ ചിത്രീകരണ വേളയിൽ പല ദുരനുഭവങ്ങൾ നേരിട്ടതായി നടി പറയുന്നു. സംവിധായകൻ പലപ്പോഴും സീൻ വിവരിച്ചു തരുന്നത് അശ്ലീലം നിറഞ്ഞ ഭാഷയിലായിരുന്നു. സീൻ പറഞ്ഞു തരുന്നത് തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ കാർ ചേസിംഗ് സീനിൽ തന്നെ മനഃപൂർവ്വം കാർ ഇടിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഭാഗ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും നടി പറയുന്നു. ഇത് അവരുടെ ആദ്യ സിനിമ ആയതിനാലാണ് നടികർ സംഘത്തിൽ പരാതിപ്പെടാതിരുന്നത്. ഇനി ചിത്രത്തിൽ പ്രവർത്തിക്കില്ലെന്നും അവർ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ നേരിടാൻ തയ്യാറാണെന്നും നടി പറയുന്നു. എന്നാൽ നടിയുടെ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് സംവിധായകൻ കെവിൻ. സിനിമയിൽ അശ്ലീല രംഗങ്ങൾ ഒന്നുമില്ലെന്നാണ് സംവിധായകൻ പറയുന്നത്. സിനിമയുടെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗങ്ങൾ ഇനിയും ചിത്രീകരിക്കാനുണ്ട്. അതറിയാതെയാണ് നടി ചിത്രത്തിൽ നിന്നും പിന്മാറിയതെന്നും സംവിധായകൻ പറയുന്നു.